ആയിക്കോട്ടെ, ശരി. ആന്റണിയച്ച, എന്തു പറ്റി? പറ, എന്താ പറ്റിയ? അരമനയിൽ നിന്ന് ഫോൺ ചെയ്ത്. എന്നിട്ട് എന്താ പറഞ്ഞത്? സ്ഥലമാറ്റമുണ്ടെന്ന്. അതിന് നീ എന്തിനാ വിഷമിച്ചിരിക്കുന്നത്? ഈ സ്ഥലമാറ്റം നമ്മുടെ ജീവിതത്തിൽ പറഞ്ഞിട്ടുള്ളതല്ലേ? അതല്ല, ഞാൻ ചെയ്യാത്ത കുറ്റത്തിന് എന്നെ എല്ലാവരും കൂടി. നീ വിഷമിക്കാതെ, എന്താ സംഭവിച്ചത്? പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും കാത്തിരുന്ന മനോഹരമായ സുദിനം അടുത്തു വരികയാണ്. നമ്മുടെ പുതിയ പള്ളിയുടെ വെഞ്ചിരിപ്പ് അടുത്തയാഴ്ചയാണ്. നിങ്ങളെല്ലാവരുടെയും സഹകരണം ആവശ്യമാണ്. കുറച്ച് പണികളൊക്കെ തീരാനുണ്ട്. അതുകൊണ്ട് നാളെ മുതൽ 3 ദിവസത്തേക്ക് പുതുപ്പണിയുണ്ടായിരിക്കും. പിന്നെ നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടെ ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. പള്ളിപ്പണിയുടെ പിരിവിൻ്റെ ബാക്കി തരാനുള്ളവർ ഈ ആഴ്ച തന്നെ അത് തരണം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ, ആമേൻ. അച്ചോ, മതി അച്ചോ, ബാക്കി നമുക്ക് പണിക്കാരെ കൊണ്ട് ജീവിക്കാം. സാബുച്ചേട്ടാ, നമ്മളെല്ലാവരും കൂടി സഹകരിച്ച പണിയെല്ലാം വേഗം തീരും. എല്ലാം പണിക്കാരെ കൊണ്ട് ചെയ്യിക്കാൻ പോയാ, പൈസ വേണ്ട എല്ലാറ്റിനും. അച്ചോ, ഇന്ന് ഉച്ച കഴിഞ്ഞ് മാത്തച്ഛനെ കാണാൻ പോകാമെന്ന് പറഞ്ഞല്ലേ, പോകണ്ടേ? പോയിക്കാം. അച്ചോ, ഞാനൊന്ന് വീടുവരെ പോയിച്ചും വരട്ടെ, അവളൊന്ന് ആശുപത്രി കൊണ്ടുപോകണം. എന്ത് പറ്റിയല്ലേ അമ്മയ്ക്ക്? പനിയാ. എന്നാ വേഗം പോയി വാ, പിന്നെ ഒത്തിരി താമസിക്കരുത്. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അച്ഛാ, അതിന് ഞാൻ ഈ ഇടവകക്കാരനല്ലല്ലോ. മാത്തച്ഛൻ ചേട്ടാ, അതൊക്കെ എനിക്കറിയാം. ഇവിടെ ഒരു പള്ളി ഉണ്ടാകുക എന്നത് എല്ലാവർക്കും നല്ലതല്ലേ? എന്തായാലും ഞാൻ പറഞ്ഞ പൈസ ഇതാ, പള്ളിപ്പണി നടക്കട്ടെ. ചേട്ടനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഓ, മറ്റന്നാ വെഞ്ചിരിപ്പ്, ഒത്തിരി സന്തോഷമുണ്ട് അച്ഛാ. ഈ ഇടവക്കാരുടെ എത്ര നാളത്തെ കാത്തിരിപ്പാ പൂവണിയുന്നത്? അച്ഛനുള്ളതുകൊണ്ടാ അച്ഛാ ഈ പള്ളിപ്പണി ഇത്രയും വേഗം അവസാനിച്ചത്. ഇതൊന്നും എന്റെ കഴിവല്ല, ദൈവം തീരുമാനിക്കുന്നതാ. 1 രൂപ പോലും കടമില്ലാതെ പള്ളിപ്പണി തീർന്നു. അച്ഛനെ എന്നും ഞങ്ങൾ നന്ദിയോടെ ഓർക്കും. നന്ദിയൊക്കെ സർവശക്തനായ ദൈവത്തിന് കൊടുക്ക. ആ വേഗം വാ, ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ഇതിൽ നീ അഭിമാനിക്കുകയല്ലേ ചെയ്യേണ്ടത്? 1 രൂപ പോലും കടമില്ലാതെ ഇത്രയും മനോഹരമായ പള്ളി പണിയുക എന്ന് പറഞ്ഞാൽ ചില്ലർ കാര്യമാണോ? അതൊക്കെ ശരിയാ, പക്ഷേ വെഞ്ചരിപ്പ് ഞാനും ഓർക്കുന്നുണ്ട്. ഈ ചുറ്റുവട്ടത്ത് ഇത്രയും ഗ്രാൻഡായ ഒരു പള്ളി വെഞ്ചരിപ്പ് വേറെ ഉണ്ടായിട്ടില്ല. ഇപ്പോഴും നിന്റെ സ്ഥലമാറ്റത്തിൻ്റെ കാരണം പറഞ്ഞിട്ടില്ല. പറയാം. വെഞ്ചിരിപ്പെല്ലാം കഴിഞ്ഞ് കമ്മിറ്റിയിൽ കണക്ക് അവതരിപ്പിച്ചു. 25,000 രൂപയുടെ കുറവ് അതെന്റെ മേൽ ആരോപിക്കപ്പെട്ടു. ഞാൻ എടുത്തതാണെന്ന് എല്ലാവരും പറഞ്ഞു.
എന്റെ കൂടെ നടന്ന എന്റെ കൈക്കാരൻ പോലും. അച്ഛ, വളരെ മോശമായി പോയി. എന്റെ കയ്യിൽ കിട്ടിയ പൈസയെല്ലാം ഞാൻ സാബുചേട്ടന്റെ കയ്യിൽ തന്നിട്ടുണ്ട്. അച്ഛൻ എന്റെ മേൽ കുറ്റം ചുമത്തി, രക്ഷപ്പെടാൻ നോക്കുക അല്ലേ? സാബുചേട്ടൻ എപ്പോഴും എന്റെ കൂടെ ഉണ്ടായിരുന്ന ആളല്ലേ? അതെങ്ങനെയാ? അച്ഛൻ പൈസ മാറ്റിയത് എനിക്കറിയില്ലായിരുന്നല്ലോ. ഞാൻ എടുത്തിട്ടില്ല. കണക്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക്? കണക്കിലൊരു കുഴപ്പമില്ല അച്ചു. എന്തായാലും വല്ലാത്ത നാറ്റകേശായി പോയി. ഇപ്പൊ ഇടവകക്കാർക്കൊക്കെ അച്ഛനോട് വെറുപ്പാ. ഒരു രൂപ പോലും കടമില്ലാതെ പള്ളിപ്പണി തീർന്നു. അച്ഛനെ എന്നും ഞങ്ങൾ നന്ദിയോടെ ഓർക്കും. ഓ, ഞാൻ പോവുക. അയാളെന്തൊരു മനുഷ്യനാ. ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല. സാരമില്ലെന്നേ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പതിവുള്ളതല്ലേ. നിനക്കറിയുമോ, ഒരു രൂപ ഞാൻ എടുത്തിട്ടില്ല. എന്റെ പണിക്കൂലി കൂട്ടിയാ തന്നെ ലക്ഷങ്ങൾ വരും. എത്ര പേരോട് ഞാൻ നടന്ന് പിരിച്ചതാ. നീ വിഷമിക്കണ്ട. ഇല്ല, ഞാൻ ഇനിയൊരു പള്ളിയും പണിയില്ല, സെമിത്തേരിയും പണിയില്ല, ഗ്രോട്ടോയും ഒന്നും പണിയില്ല. ഞാൻ എന്റെ ജീവിതത്തിൽ ഇനി ഒന്നും പണിയില്ല. നിർത്തി, എല്ലാം ഞാൻ നിർത്തി. നിന്റെ കഷ്ടപ്പാടെല്ലാം കർത്താവിന്റെ കണക്ക് പുസ്തകത്തിലുണ്ട്. സങ്കീർത്തനം 56:8 ഒരു വചനമുണ്ട്, അവിടെ നിന്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്, എന്റെ കണ്ണീർക്കണങ്ങൾ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. പിന്നെ എന്തിനാ നീ സങ്കടപ്പെടുന്നത്? പോട്ടെന്നേ, എല്ലാം ക്ഷമിക്ക്. നമ്മൾ വൈദികർ ക്ഷമിച്ചില്ലെങ്കിൽ പിന്നെ ആരാ ക്ഷമിക്കുക? അതുകൊണ്ട് നമുക്ക് ക്ഷമിക്കാം. നീ സമാധാനമായിട്ടിരിക്കുക, ദൈവം ഒന്നും കാണാതിരിക്കില്ല. അടുത്ത ഇടവകയിലേക്ക് നീ സന്തോഷത്തോടെ പോകണം. ഞാൻ ഇറങ്ങുന്നു. നിനക്കൊത്തിരി പാക്കിംഗ് ഒക്കെ ഉള്ളതല്ലേ. സ്ഥാപിച്ചേട്ടാ, ഇത് മുതലാളി തന്നു വിട്ടതാ. എന്താ ഇത്? പള്ളിക്ക് പെയിന്റ് മേടിച്ചെന്റെ കണക്കാ. ഇത് തെറ്റുണ്ടല്ലോ. എന്തു പറ്റി? ഞാൻ 30,000 രൂപ കൊടുക്കാനുള്ളത്, ഇതിൽ 5,000 രൂപ എഴുതിയിട്ടുള്ളോ. ആ, എനിക്കറിയില്ല, ഒന്ന് വിളിച്ചു നോക്കി. ഹലോ, ഹലോ, സാബു ആണേ? അതെ, കിട്ടി. ഇതിൽ കുറച്ച് മിസ്റ്റേക്ക് ഉണ്ടല്ലോ. ഇല്ല, ഞാൻ 30,000 രൂപ തരാനുള്ളത്. ഏ, അതെയോ? ഓ ശരി. എന്താ പറഞ്ഞത്? 5,000 രൂപ കൊടുക്കാനുള്ളതെന്ന്. അപ്പോ ഞാൻ പൊക്കോട്ടെ. നാളെ കടയിൽ ചെന്ന് കൊടുക്കാന്ന് പറയും. ശരി. ദൈവമേ, അപ്പൊ 25,000 രൂപ. സാധിച്ചേട്ടാ. അച്ഛോ. അച്ഛൻ, ഞാൻ പോവാണേ, എന്തായാലും നാളെ തുടങ്ങാം. അച്ഛ, അച്ഛൻ എന്നോട് ക്ഷമിക്കണം. അതൊന്നും സാരല്ലേ, ഞാൻ അതെല്ലാം അന്നേ മറന്നതാ. കണക്കിലൊരു മിസ്റ്റേക്ക് വന്നാച്ചോ. പെയിന്റ് ഇടയിൽ 25,000 രൂപ കൊടുക്കാനുണ്ടായിരുന്നു, അത് കണക്കിലെഴുതാൻ മറന്നുപോയി. അച്ഛ, തെറ്റുപറ്റിപ്പോയി. അതൊന്നും കുഴപ്പമില്ല, പിന്നെ ഭാര്യയുടെ മക്കളോടും അന്വേഷണം പറയണം. പറയാം. അച്ഛന് സുഖാണോ? സുഖമായിട്ടിരിക്കുന്നു. അച്ഛൻ എന്താ ഇവിടെ? ഇപ്പോഴത്തെ പള്ളിയിൽ മാതാവിന്റെ ഒരു ഗ്രോട്ട പണിയുന്നുണ്ട്, ഒന്ന് രണ്ടു പേരെ കാണാനുണ്ട്. എന്നാ ഞാൻ പോവാണ്. ഓ ശരി.